എൻ്റെ പേര് ശ്രീജിത്ത് പണിക്കർ, ശ്രീജിത്ത് മുകുന്ദൻ എന്നാണ് പറയുക. തൃശ്ശൂരാണ് നാട്. പിന്നെ വശ്യത്തെ കൊണ്ട് എന്തെങ്കിലും പിന്നെ തിരിച്ചടികൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും തിരിച്ചടികൾ ഉണ്ടാവും. ഏത് കർമ്മത്തിനും അതിൻ്റേതായിട്ടുള്ള തിരിച്ചടികളുണ്ട്. നമുക്ക് ഈ മെഡിസിൻസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഓരോന്നിൻ്റെ സൈഡ് എഫക്ട്സ് ഉണ്ടാവുന്ന അതേപോലെ തന്നെ ഈ മന്ത്രപ്രയോഗം കൃത്യമായിട്ടുള്ള ഗുരുപദേശം ഇല്ലാതെ കണ്ട് ഉപയോഗിക്കുമ്പോൾ അതിന് നിശ്ചയമായിട്ടും തിരിച്ചടികൾ ഉണ്ടായിരിക്കും. പിന്നെ വശീകരണം പോലുള്ള വിഷയങ്ങളൊക്കെ ഉപയോഗിച്ചാൽ പല വിധത്തിലാണ് അതിൻ്റെ തിരിച്ചടി. ധർമ്മവിരുദ്ധമായിട്ടുള്ള രീതിയിൽ നമ്മൾ വശ്യകർമ്മങ്ങളൊക്കെ ചെയ്താൽ അവസാനം ആ സ്ത്രീ പുരുഷന്മാർ അതാണല്ലോ പ്രധാനമായിട്ടും വരിക കണ്ടൻ്റ്. പിന്നീട് അവർ ദുരിതത്തിലായി കഴിഞ്ഞാൽ അവരുടെ ശാപം, അവരുടെ കുലത്തിൻ്റെ ശാപം, പിന്നെ അവരുമായിട്ട് ബന്ധപ്പെട്ടവരുടേതായിട്ടുള്ള ശാപം, ഈ ശാപതാപാദികളൊക്കെ വന്നു ചേരാനും തദ്വാര ആ കർമ്മിയുടെ കുടുംബം അധപ്പതിക്കാനും ആ ശാപം നിമിത്തം കാരണമാവും. ഈ ശാപതാപങ്ങളൊക്കെ ഇപ്പോഴും ഉള്ളതാണോ? അല്ലേ, ശാപതാപങ്ങൾ ഇപ്പോഴും ഉള്ളത് തന്നെയാണ്. അത് കൃത്യമായിട്ടുള്ള വെറുതെ അങ്ങോട്ട് ശപിക്കാൻ പറ്റില്ല, അതിന് കാര്യാർത്ഥമായിട്ടുള്ള കണ്ടൻസ് വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ശാപത്തിന് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം ഉണ്ടാവുള്ളൂ. പ്രത്യേകിച്ചും നമ്മുടെ ആർഷഭാരതത്തിൻ്റെ അനവധി ഗ്രന്ഥങ്ങളിൽ അനവധി ശാപത്തിൻ്റെ കഥകൾ നമുക്ക് കാണാൻ സാധിക്കും. ശ്രീകൃഷ്ണൻ, പിന്നെ അഹല്യ, ഇവരൊക്കെ കർണൻ, ഇവരൊക്കെ ശാപം കൊണ്ട് മാത്രം നശിച്ചതാ. കൃഷ്ണന് വന്നു ചേർന്നിട്ടുള്ള ശാപം കാരണം യദുകുല യാദവ വംശം മുഴുവനും നഷ്ടപ്പെട്ടു പോകാൻ ഇടവന്നിട്ടുള്ള അവസ്ഥയുണ്ടായിട്ടുണ്ട്. അഹല്യയ്ക്കും അതുപോലെ തന്നെ ശാപം, അത് അനവധി വർഷങ്ങൾക്ക് ശേഷം ശ്രീരാമപാദങ്ങളെ ഏൽക്കുമ്പോൾ മാത്രമേ ശാപമോക്ഷം വരൂ എന്നുള്ളത് പറയപ്പെട്ടിട്ടുണ്ട്. പിന്നെ കർണനും, കർണൻ്റെ രഥം യുദ്ധഭൂമിയിൽ താണു പോകാൻ കാരണം ശാപം ആണ്, സ്ത്രീശാപമാണ് പ്രധാനമായിട്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രഥം താണ സമയത്താണ് കൃഷ്ണൻ പറയുന്നത് അർജുന ഇത് തന്നെയാണ് പാകമായിട്ടുള്ള സമയം, തീർത്തുള്ളൂ എന്നുള്ള രീതിയിൽ. അത് ധർമ്മയുദ്ധമാണ് എന്നാലും കുറേയൊക്കെ അധർമ്മങ്ങളാണ് അതിൻ്റെ പിറകിൽ സംഭവിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ഗ്രന്ഥങ്ങളിൽ കാണാം. നമ്മുടെ ഹൈന്ദവ ജനതയുടെ, ഹിന്ദുക്കളുടെ ഏറ്റവും വലിയൊരു അപജയമാണ് ഗ്രന്ഥങ്ങൾക്ക് ആരും വാല്യൂ കൊടുക്കാതെ കണ്ട് ഒക്കെ എന്താ പറയുക ഇൻ്റർനെറ്റിൻ്റെ പുറകെ പോകുന്നതായിട്ടുള്ളൊരവസ്ഥ. ഈ ഗ്രന്ഥങ്ങളിൽ ഒരുപാട് കണ്ടൻസ് നമുക്ക് പറയപ്പെട്ടിട്ടുണ്ട്. കഥാരൂപത്തിൽ നമുക്കത് വായിച്ചു നോക്കാവുന്ന വിധത്തിലൊക്കെ ഗ്രന്ഥങ്ങളിൽ കാണാം. അപ്പോൾ നമുക്ക് ഈ കലിയുഗത്തിലും ഇതുപോലെ ശാപതാപങ്ങൾക്ക് പ്രസക്തിയുണ്ട്. പ്രത്യേകിച്ചും വശ്യകർമ്മങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അവർ ജീവിതത്തിലേക്ക് വരാതെ കണ്ടു വന്നാൽ അത് ശാപമായിട്ട് മാറും. അഥവാ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ വേണ്ട വിധത്തിൽ ജീവിതം ആവാതെ കണ്ടു വന്നാലും അത് ശാപമായിട്ട് വരും. അപ്പോൾ അതിൽ ചെയ്ത ആൾക്കും ചെയ്യിച്ച ആൾക്കും കണ്ടു നിന്ന ആൾക്കും കൂട്ടു നിന്ന ആൾക്കും ഒക്കെ ഇതിൻ്റെ ദുരിതം എന്താണോ ചത്വാര സമഭാഗ്യന സുകൃതം ദുഷ്കൃതം ച ഏവ ചത്വാര സമഭാഗ്യന, നാല് കൂട്ടക്കാർക്കും അത് സമമായിട്ട് ഭാഗിച്ചെടുക്കാവുന്നതാണ്. പണ്ടത്തെ പല മന്ത്രവാദ ക്രിയ നടത്തിപ്പോന്നേർന്ന പൂജകളൊക്കെ നടത്തിപ്പോന്നേർന്ന പല ഇല്ലങ്ങളും പല കുടുംബങ്ങളും മന്ത്രവാദ കുടുംബങ്ങളും ഒക്കെ അധപ്പതിച്ചതായിട്ട് കാണാം. കുറേയൊക്കെ നിയമവിരുദ്ധമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്ത് കൊടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന സൈഡ് എഫക്ട്സാണ് ശാപതാപങ്ങളേറ്റ് ആ കുലം നശിക്കാൻ കാരണം.